Hi friends, ellavarkkum SDA jobs inde pudiyoru job information video like swagatham. Innathe video il nammal parayan povunnathu Indian Oil Corporation prasadheekarichirikkunna oru recruitment notification kurichana. Ippo ee oru vignapanathilekku kadakkunnathinu munpayittu ningal iduvare ee channel subscribe cheyyadiyana videos kandukondirikkunnengil dayavayittu channel onnu subscribe cheyyuka. Kude thottadutulla bell icon kude enable cheyan markarathu. അതിൽ ഓളെന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ടും ലഭിക്കുകയുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് IOCL ആണ് ഇപ്പോൾ അപ്രന്റീസ് ട്രെയിനിങ്ങിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത്. ട്രേഡ് അപ്രന്റീസ്, ടെക്നീഷ്യൻ അപ്രന്റീസ് തുടങ്ങിയ പോസ്റ്റുകളിലേക്കാണ് ഏകദേശം 1535 വേക്കൻസികൾ വന്നിരിക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യയാണ് ജോബ് ലൊക്കേഷനായി പറയുന്നത്. ഇതിലേക്ക് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. 2022 ഒക്ടോബർ 25 അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ട്രേഡ് അപ്രന്റീസ് അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റിൻ്റെ പോസ്റ്റിലേക്ക് 396 വേക്കൻസികൾ വരുന്നുണ്ട്. ഫിറ്റർ മെക്കാനിക്കൽ 161, ബോയിലർ മെക്കാനിക്കൽ 54, കെമിക്കൽ അപ്രന്റീസ് 332, മെക്കാനിക്കലിലേക്ക് 163, ഇലക്ട്രിക്കൽ 198, ഇൻസ്ട്രുമെൻറ്റേഷൻ 74, സെക്രട്ടറിയൽ അസിസ്റ്റൻറ്റ് 39, അക്കൗണ്ടൻറ്റ് 45, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫ്രഷർ 41, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിത്ത് സ്കില്ലഡ് സർട്ടിഫിക്കറ്റ് 32 വേക്കൻസിയും പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 മുതൽ 24 വയസ്സ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇതിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടാകുന്നതാണ്. SC ST OBC NCL PWD കാൻഡിഡേറ്റ്സിനെല്ലാം യൂഷ്വൽ ഏജ് റിലാക്സേഷൻ അപ്രേജ് ലിമിറ്റിൽ റിലാക്സേഷൻ തരുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഓരോ പോസ്റ്റിലേക്ക് വേണ്ട എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ട്രേഡ് അപ്രന്റീസ് അറ്റൻഡൻറ്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് എന്ന പോസ്റ്റിലേക്കുള്ളത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് 3 വർഷത്തെ BSc ഡിഗ്രിയാണ്. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഇൻസ്ട്രുമെൻ്റൽ കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ 3 വർഷത്തെ ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ട്രേഡ് അപ്രന്റീസ് ഫിറ്റർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് മെട്രിക് വിത്ത് 2 ഇയർ ITI ഫിറ്റർ കോഴ്സാണ് ആവശ്യപ്പെടുന്നത്. ഫിറ്ററിൽ ITI സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ബോയിലർ മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് 3 വർഷത്തെ BSc ആണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. ഫിസിക്സ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഇൻഡസ്ട്രിയൽ കെമിസ്ട്രി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ 3 വർഷത്തെ BSc ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കെമിക്കൽ എന്ന പോസ്റ്റിലേക്ക് അപ്രന്റീസ് ട്രെയിനി കെമിക്കൽ എന്ന പോസ്റ്റിലേക്ക് 3 വർഷത്തെ ഡിപ്ലോമയാണ് ആവശ്യപ്പെടുന്നത്. ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ റിഫൈനറി ആൻഡ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. ടെക്നിക്കൽ അപ്രന്റീസ് മെക്കാനിക്കൽ എന്ന പോസ്റ്റിലേക്ക് 3 വർഷത്തെ മെക്കാനിക്കൽ ഡിപ്ലോമയാണ് ആവശ്യപ്പെടുന്നത്. ഇലക്ട്രിക്കൽ എന്ന പോസ്റ്റിലേക്കും ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷനെ പറയുന്നത്. ഇൻസ്ട്രുമെൻറ്റേഷൻ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോളിംഗ് എഞ്ചിനീയറിംഗ് ആണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. ടെക്നിക്കൽ അപ്രന്റീസ് സെക്രട്ടറിയൽ അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക് 3 വർഷത്തെ BA BSc BCOM ആണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. അക്കൗണ്ടൻറ്റ് എന്ന പോസ്റ്റിലേക്ക് 3 വർഷത്തെ BCOM ഡിഗ്രി ആണ് ആവശ്യപ്പെടുന്നത്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഫ്രഷർ എന്ന പോസ്റ്റിലേക്ക് പ്ലസ് ടു പാസ്സാണ് ആവശ്യപ്പെടുന്ന ക്വാളിഫിക്കേഷൻ. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിത്ത് സ്കില്ലഡ് സർട്ടിഫിക്കറ്റ് എന്ന പോസ്റ്റിലേക്ക് +2 ആവശ്യമാണ്. അതോടൊപ്പം തന്നെ സ്കില്ലഡ് സർട്ടിഫിക്കറ്റ് ഹോൾഡർ ആയിരിക്കണം. ഡൊമസ്റ്റിക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നതിൽ സ്കില്ലഡ് സർട്ടിഫിക്കറ്റ് ഹോൾഡറും +2 പാസ്സായിട്ടുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിലേക്ക് അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എക്സ്പീരിയൻസിൻ്റെയും ആവശ്യമില്ല, കാരണം അപ്രന്റീസ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഇതിലേക്ക് ഏത് രീതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. അപേക്ഷിക്കാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജ് ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണോ അല്ലെങ്കിൽ ഏത് അപ്രന്റീസിലേക്കാണോ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്
അത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന പേജിൽ ഏത് റിഫൈനറി ആണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഏതാണോ വേണ്ടത് ഓരോ കാറ്റഗറി വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം പ്രൊസീഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഈ പേജിൽ നിങ്ങൾ അപ്ലൈ നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഈ പേജിലെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം ഉണ്ടെങ്കിൽ മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, അതുപോലെ ജെൻഡർ ഏതാണോ, പിന്നെ മാരേജ് കഴിഞ്ഞതാണോ, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, സ്പൗസ് നെയിം, പിന്നെ റിലീജിയൻ ഏതാണ്, കാറ്റഗറി, അങ്ങനെ നിങ്ങളുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഫിസിക്കലി ഹാൻഡിക്യാപ്പുള്ളവർക്ക് ഒക്കെ ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ അത് ഉള്ളവർ അത് യെസ് കൊടുക്കുക. പിന്നീട് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾ എക്സ് സർവീസ് മാൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കാം. സോറി ഫ്രണ്ട്സ്, അവിടെ എക്സ് സർവീസ് മാൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അലൗഡ് അല്ല എന്നാണ് കൊടുത്തത്. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക് അവിടെ നോ വരും. പിന്നീട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങൾ മെഡിക്കൽ എക്സാമിനേഷനിൽ എപ്പോഴെങ്കിലും നിങ്ങൾ അൺഫിറ്റ് ആയിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നീട് നിങ്ങളുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. അഡ്രസ്സ്, സിറ്റി, മൊബൈൽ നമ്പർ, മെയിൽ ഐ ഡി, അതുപോലെ അഡ്രസ്സ് ലൈൻ 2, 3, അതൊക്കെ നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളും ഏതാണ്ട് കോളങ്ങളാണ്. അപ്പോൾ മെയിൽ ഐ ഡി, മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ ലാൻഡ് ലൈൻ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ കൊടുക്ക ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റൊക്കെ ചിലപ്പോൾ മൊബൈൽ വഴിയൊക്കെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരും, മെയിലും വരും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. കറസ്പോണ്ടൻസ് അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത് എന്നുകൂടി ഓർത്തിരിക്കുക. പിന്നീട് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സിഗ്നേച്ചർ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ സിഗ്നേച്ചർ ഒപ്പ് ഇട്ടതിന് ശേഷം അത് ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് KB കൺവെർട്ടർ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിൽ സിമ്പിളായിട്ട് അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. മൊബൈൽ വഴിയാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ KBയിലേക്ക് കൺവെർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ആപ്പ്, ഞാൻ ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താല്പര്യം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഞാൻ ലിങ്ക് നൽകുന്നതായിരിക്കും. ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു പേജ് ലഭിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ റെഗുലർ ആയിട്ടാണോ കോഴ്സ് ചെയ്തത് എന്നാണ് ചോദിക്കുന്നത്. ഫുൾ ടൈം റെഗുലർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പാസ്ഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിം ചോദിക്കുന്നുണ്ട്. അതുപോലെ ഏത് ബോർഡാണ്, യൂണിവേഴ്സിറ്റി ആണോ അത് ചോദിക്കുന്നുണ്ട്. പിന്നെ മന്ത് ഇയർ അഡ്മിഷൻ മാസവും വർഷവും ചോദിക്കുന്നുണ്ട്. അതുപോലെ പാസിംഗ് മാസവും വർഷവും ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ അല്ലെങ്കിൽ പബ്ലിഷ് ഓഫ് റിസൾട്ട് ഓഫ് അബവ് എൻട്രഡ് ക്വാളിഫിക്കേഷൻ, അതായത് നിങ്ങളുടെ മാർക്ക് ഷീറ്റിലുള്ള റിസൾട്ട് ഒരു ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് ഡേയും മാസവും വർഷമൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ എത്ര ഡ്യൂറേഷനാണ് നിങ്ങളുടെ കോഴ്സ്, എത്ര മാസത്തിലാണ് എന്ന് ചോദിക്കുന്നത്. പിന്നീട് ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ ഏത് പാറ്റേണാണ് മാർക്ക് എൻട്രി പാറ്റേണാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇയർ വൈസ് ആണെങ്കിൽ അത് കൊടുക്കുക, സെമസ്റ്റർ വൈസ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. പിന്നീട് നിങ്ങളിവിടെ സെമസ്റ്റർ നമ്പർ, അതായത് ഇയർ ചോദിക്കുന്നുണ്ട്. അതുപോലെ മാർക്കിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്, ഔട്ട് ഓഫ് ടോട്ടൽ മാർക്ക്. അത് പിന്നെ ആഡ് റെക്കോർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് സെമസ്റ്റർ 1, 2 അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നും ഇവിടെ സെലക്ട് ചെയ്ത് ആഡ് റെക്കോർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ സെലക്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് യെസ് കൊടുക്കാം, ഇല്ലെങ്കിൽ അവിടെ നോ കൊടുക്കാം. പിന്നീട് ഇവിടെ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളൊന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും അപ്രന്റീസ്ഷിപ്പ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ യെസ് എന്ന് കൊടുക്കേണ്ടി വരും. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക.
പിന്നീട് വരുന്നത് നിങ്ങളുടെ ഫീ ഡീറ്റെയിൽസിൻ്റെ പേജാണ്. അപ്പോൾ ഇവിടെ ഫീസൊന്നും ഇനി വരുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്നത് സബ്മിഷൻ പേജാണ്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഈ ഡിക്ലറേഷൻ്റെ ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തിട്ട് പ്രിവ്യൂ അപ്ലിക്കേഷൻ ബിഫോർ സബ്മിഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഇനി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, എല്ലാം റെഡി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാലിഡേറ്റ് നോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എഴുതി കാണിക്കും അപ്ലിക്കേഷൻ വാലിഡേറ്റ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. പിന്നീട് അവിടെ സബ്മിറ്റ് കൊടുത്തിട്ട് അവിടെ കൊടുക്കണം. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം ഇത്തരത്തിൽ പേജ് വരും. നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ അപ്ലിക്കേഷൻ പേജിൽ അപ്ലിക്കേഷൻ നമ്പറും അതുപോലെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത നമ്പറിലേക്ക് OTP വരും. OTP ടൈപ്പ് ചെയ്യുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക. പിന്നീട് നിങ്ങളുടെ വ്യൂ അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നിങ്ങൾക്ക് മൊബൈൽ വഴി തന്നെ അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും പുതിയ